നമസ്കാരം ജീവിതം പ്രാർത്ഥനയും ഇഴചേർത്തിണക്കി തന്റെ സമർപ്പിത ജീവിതത്തെ ദൈവത്തിനു മുമ്പിൽ ഒരു മനോഹര കിരീടമായി അർപ്പിച്ചവളാണ് വിശുദ്ധ അൽഫോൻസ വിശുദ്ധി എന്നത് ആരെയും പിന്നിലാക്കുന്നതോ ആരുടെ മുമ്പിൽ കയറുന്നതോ ആയ ഒരു മത്സരമല്ല പ്രതിദ ദൈവം ഒരുവന നിശ്ചയിച്ചുറപ്പിച്ച ട്രാക്കിലൂടെ മുന്നിൽ വഴിയായി നീങ്ങുന്ന ക്രിസ്തുവിലൂടെ അനുനിമിഷം അവിടുത്തെ ജീവിത മരണ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് ദൈവേഷ്ടം പൂർണ്ണമായി നിറവേറ്റുന്നതാണെന്ന് വിശുദ്ധ അൽഫോൻസാമ നമ്മെ പഠിപ്പിച്ചു യേശുവിന്റെ ശൂന്യവൽക്കരണങ്ങളിൽ പങ്കുചേരാൻ ദൈവത്താൽ നിയുക്തിയായ അവളുടെ ജനനം ഞെരുക്കത്തിലായിരുന്നു ശൈശവമോ അനാഭത്വത്തിന്റെ നിഴലിൽ ബാല്യം കർക്കശത്തിൽ കൗമാരൻ സംഘർഷത്തിൽ സന്യാസം സഹനത്തിൽ ഇതായിരുന്നു അൽഫോൻസാമയുടെ ജീവിതവഴി ഉത്തമഗീതത്തിൽ പറയുന്നതുപോലെ ഞാൻ ഉറങ്ങി പക്ഷേ എന്റെ ആത്മാവ് ഉണർന്നിരുന്നു ഈ തിരുവചനം യാഥാർത്ഥ്യമാക്കത്തക്ക വിധം ഉറക്കത്തിലും ഉണർവിലും അൽഫോൻസാമ തന്റെ ആത്മാവിന്റെ നിയന്ത്രണങ്ങൾക്ക് കാതോർത്തിരുന്നു ഒരുവൻ തകർക്കപ്പെടുമ്പോൾ ഹൃദയത്താൽ മുറിക്കപ്പെടുമ്പോൾ ആ ഹൃദയ മുറിവിലൂടെ കടന്നു ചെന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുന്നതാണ് ദൈവമെന്ന വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചു പനിനീർ ചെടിയുടെ അടിയിൽ ചീഞ്ഞഴുകിക്കിടക്കുന്ന ഒരു വട്ടയിലെയോ വെട്ടിലെയോ ആകാൻ മാത്രം ആഗ്രഹിച്ച അവളെ ദിവ്യനാഥൻ ലോകം മുഴുവൻ പരിമളം പരത്തുന്ന പനിനീർ പൂവായി ഉയർത്തി ദിവ്യനാഥന്റെ സ്നേഹത്തിന്റെ മുറിവിൽ മറഞ്ഞിരുന്ന അവിടുത്തെ സ്നേഹാഗ്നിയുടെ ഒരു സ്ഫുല്ലിംഗം മാത്രമാകാൻ ആശിച്ച അവളെ ദിവ്യനാഥൻ തന്റെ സുഹൃതങ്ങൾ നിറഞ്ഞ പൊൻകലശമാക്കി ലോകം മുഴുവൻ സുരഭിലമാക്കി സഹനവേളകളിൽ വിശ്വാസത്തിന്റെ വെളിച്ചം നൽകിയ അൽഫോൻസാമയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്